മീൻസ് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മുടെ പാടത്ത് താഴത്ത് പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പുലർച്ചെ തൊട്ട് തുടങ്ങിയ മഴയായിരുന്നു. കുറേ നേരം മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്കിന്ന് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെയൊക്കെ പെരും മഴയായിരുന്നു. ഇന്നലെ പുലർച്ചെ പെരും മഴയായിരുന്നു. ഇന്ന് രാവിലെ തൊട്ടുള്ള വീഡിയോസ് ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, നമുക്കിന്ന് അമൃതം പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെച്ചിട്ട് നമുക്ക് ദോശ ഇവിടെ മിക്കവാറും ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ക്ഷീണം എല്ലാവർക്കും കഴിക്കാൻ ഞങ്ങളോട് അപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയ കഴിക്കലൊന്നും ഇല്ല. ഇന്ന് നമുക്ക് കറി സാമ്പാർ വലിയ കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് പരിപ്പ് ആദ്യം തന്നെ വെള്ളത്തിലിട്ടേക്ക് കേട്ടോ. അപ്പം അങ്ങനെ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് പരിപ്പൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ശേഷമാണ് കാണിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി, വെണ്ടയ്ക്ക് കൊത്താനിട്ടിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുരിങ്ങക്കായൊക്കെ വാളയും കൂടി തൊലി കളഞ്ഞെടുത്ത് നന്നായി അരിഞ്ഞെടുക്കുക കേട്ടോ. കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുടിയിരിക്കലുണ്ടായിരുന്നു. അതിന് പോവാൻ പറ്റിയില്ല. അപ്പോൾ അവരെ അതായത് ഒരു സ്റ്റാഫ് തല കറങ്ങി വീണിട്ട് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നതാണ് കേട്ടോ. മനു ഏട്ടനും കൂടിയാണ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മനു സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. പിന്നെ അത് പോവാതിരിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് പല രീതിയിൽ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറ്റിയില്ല, പോവേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സങ്കടത്തിലൊക്കെ ആയിരുന്നു മനു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും അതിന് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ചിക്കൻ കൊണ്ടു തന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരങ്ങനെ കൊണ്ടുവരാറൊന്നുമില്ല. ഒന്നാമത് അവർക്കത് അവിടെ പോയിട്ട് കൊണ്ടുവരാനുള്ളൊരു മടി കാരണമാണ് അത് കേട്ടോ. എന്നോട് പറയും നീ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ അവിടെ ആക്കിത്തരാം, എന്നിട്ട് നീ വാങ്ങി പോന്നോ, അങ്ങനെയൊക്കെ പറയുന്നൊരു സ്വഭാവമാണ് കേട്ടോ. അപ്പം ഇപ്പോൾ തീരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് ഞാനവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ടിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കൈപ്പിങ്ങിപ്പേരിയാണെന്ന് ഉണ്ടാക്കുന്നത്. അതും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. കയ്പൊന്ന് കുറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അതിന് ശേഷം ഞാനവിടെ കിടക്കൊക്കെ ഒന്ന് മാറ്റി തട്ടിക്കൊട്ടി വിരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. ആ സമയത്ത് അപ്പൂസ് കൊണ്ടിട്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നെൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ആ മഴ എല്ലായിടത്തേക്കും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നല്ല മഴയായിരുന്നു. പുലർച്ചെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ഇവിടെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാൻ മറന്നുപോയി. അത് ഇന്നൊരു സ്ഥലത്താണ് വീണെന്ന് വെച്ചാൽ നാളെ വേറെ എവിടെയെങ്കിലും ശരിയാക്കി വെക്കുമ്പോൾ നാളെ വേറെ എവിടെയെങ്കിലും വീഴും കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നലെ അത്ര വലിയ മഴ പെയ്തിട്ട് കൂടെ വെള്ളം വീണിട്ടില്ല. രാവിലെ നോക്കുമ്പോൾ വെള്ളമൊന്നും വീണിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്ച്ചോറുണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അരിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബസ്മതി അരിയാണോ ഏത് അരിയാണെന്നറിയില്ല. ഏതായാലും അതുണ്ടാക്കുന്ന ഒരു അരിയാണ്. അപ്പോൾ നെയ്യ് ഇവിടെ കുറച്ച് വാങ്ങി വെച്ച നെയ്യ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടിട്ടു. പിന്നെ കുറച്ച് മുന്തിരി ഇവിടെ ഇവർ കഴിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങി വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള മുന്തിരി
കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയും മുന്തിരിയൊക്കെ അങ്ങനെ റെഡിയായി. പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പും പട്ടി ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ മുന്നേ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറേ നുള്ളി പെറുക്കി നുള്ളി പെറുക്കി കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പഴകും തോറും സുഗന്ധവ്യഞ്ജനങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറേ അതിലുള്ളതിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൽ ജീരകം ഉണ്ടായിരുന്നു, വലിയ ജീരകം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പോലെ ജീരകം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഞാൻ ഒന്ന് പഴകിയത് കൊണ്ടാണോ എന്നറിയില്ല, മണത്തോക്കിയപ്പോൾ മണമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ ജീരകമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഏതായാലും രണ്ട് ജീരകം ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ, നെയ്ച്ചോറും ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ എന്താ വെച്ചാൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കും, അതുണ്ടാക്കാറുണ്ട്. അത് അപ്പൂസ് കഴിക്കുന്നതുകൊണ്ട് അതുണ്ടാക്കാറുണ്ട്. മറ്റത് ഞാൻ ഉണ്ടാക്കാറില്ല. എങ്കിൽ കൂടി ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏട്ടൻ പറഞ്ഞ് തന്നിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ പണി നടക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. നാട്ടിലില്ലായിരുന്നു. അപ്പോൾ അവിടെ വീട് പണി നടക്കുന്ന സമയത്ത് കുറച്ച് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പണിക്കാർക്ക് അഞ്ചാറ് പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലാസ്റ്റ് ദിവസമല്ല തോന്നുന്നു, ഏതോ ഒരു ദിവസം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അന്ന് ഏട്ടൻ അവിടുന്ന് വീഡിയോ കോളിൽ വിളിച്ച് അതായത് സാധനങ്ങളൊക്കെ ലിസ്റ്റൊക്കെ അവൻ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അവൻ വീഡിയോ കോളിൽ വിളിച്ച് എനിക്ക് പറഞ്ഞ് തന്നിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഉണ്ടാക്കലാണ് കേട്ടത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്കത് ശരിക്ക് മനസ്സിലാവുമല്ലോ, അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലതും മനസ്സിലാവുമല്ലോ. ഞാൻ ആകെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അവൻ ആ പറഞ്ഞ് തരുന്ന അതുപോലെ അങ്ങനെ 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 ചെയ്തു എന്നല്ലാതെ ഞാൻ എനിക്ക് അറിഞ്ഞിട്ട് ചെയ്തതായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയിലും പിന്നെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോഴൊക്കെ അങ്ങനെ ശരിക്ക് നമ്മൾ കാണുമ്പോൾ കണ്ടുപോകുന്നല്ലാതെ അതൊന്നും ഉണ്ടാക്കി നോക്കണമെന്നില്ലല്ലോ. അത് കാണുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടുപോകുന്നല്ലാതെ അത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല ഇത് പ്രത്യേകിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നമ്മൾ ഉണ്ടാക്കി. പിന്നെ താമൃതം പൊടി കൊണ്ട് ഒരു അപ്പം ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.